നവകേരള സദസ് എന്നും ഏതെങ്കിലും തരത്തിൽ വാർത്തയിൽ ഇടം പിടിക്കാറുണ്ട്. കൊല്ലം ചക്കുവള്ളിയിൽ നവകേരള സദസ്സിന് പകരം വേദിയായി. ഇന്നലെ ഹൈക്കോടതി ചക്കുംവള്ളിയിൽ നവ കേരള സദസ്സിന് വേദി ഒരുക്കരുത് എന്ന് നിർദ്ദേശിച്ചിരുന്നു. അപ്പോൾ ആ സാഹചര്യത്തിലാണ് പകരം വേദി സർക്കാർ കണ്ടെത്തിയിരിക്കുന്നത്. ചക്കുവള്ളി മൈതാനത്തിന് സമീപം കശുവണ്ടി ഫാക്ടറി മൈതാനത്താണ് പുതിയ വേദി. ചക്കുവള്ളി ക്ഷേത്ര മൈതാനത്ത് നവകേരള സദസ്സ് നടത്താനായി ദേവസ്വം ബോർഡ് നൽകിയ അനുമതി നേരത്തെ പറഞ്ഞതുപോലെ ഹൈക്കോടതി റദ്ദാക്കിയിരുന്നു. കണ്ണൻ നായരുണ്ട് വിവരങ്ങളുമായി. കണ്ണൻ, കൊല്ലത്തേക്ക് നവകേരള സദസ് എത്തുമ്പോൾ എങ്ങനെയാണ്, ഇനിയിപ്പോൾ ചക്കുവള്ളിക്ക് പകരം പുതിയ വേദിയൊക്കെ കണ്ടെത്തിയല്ലോ, എങ്ങനെയാണ് അവിടെ ക്രമീകരണങ്ങൾ? 18 മുതൽ 20 വരെയാണ് കൊല്ലം ജില്ലയിൽ നവകേരള സദസ് വരുന്നത്. ആ സമയത്താണ് രണ്ട് തരത്തിലുള്ള വിവാദങ്ങൾ കൊല്ലം ജില്ലയിൽ ഉണ്ടായത്. ഒന്ന്, ചക്കുവള്ളിയിലെ ദേവസ്വത്തിൻ്റെ മൈതാനമാണ് ഈ നവകേരള സദസ്സിൻ്റെ വേദിയായി പ്രഖ്യാപിച്ചിരുന്നത്. എന്നാൽ അതിനെതിരെ കോടതിയിൽ പ്രദേശവാസികൾ ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ സ്ഥലത്തെ വേദി മാറ്റാൻ ഇന്നലെ ഹൈക്കോടതി ഉത്തരവിട്ടു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ തന്നെ പ്രദേശത്ത് തൊട്ടടുത്ത് തന്നെ ഒരു വേദി തയ്യാറാക്കിയിട്ടുണ്ട്. ആ വേദി സമീപത്തെ ഒരു കശുവണ്ടി ഫാക്ടറിയുടെ ഗ്രൗണ്ടാണ്. ആ ഫാക്ടറി ഗ്രൗണ്ട് ഇന്ന് തന്നെ അത് വൃത്തിയാക്കി അവിടെ പന്തൽ ഒരുക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ജില്ലാ ഭരണകൂടവും അതുപോലെ തന്നെ ഈ കുന്നത്തൂർ താലൂക്ക് അധികാരികളെല്ലാം തന്നെ ഉള്ളത്. അപ്പോൾ തന്നെ രണ്ടാമത്തെ ഒരു സ്ഥലം എന്ന് പറയുന്നത് കടയ്ക്കലായിരുന്നു. കടയ്ക്കൽ ക്ഷേത്ര മൈതാനിയായിരുന്നു ഈ പരിപാടി സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിരുന്നത്. എന്നാൽ ഇന്നലെ ചക്കുവള്ളിയിൽ ഇത്തരത്തിലുള്ള ഒരു കോടതി വിധി വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ വേദി കടയ്ക്കലിലെ വേദി മാറ്റാൻ ഇന്നലെ രാത്രി വൈകി ജില്ലാ ഭരണകൂടം തീരുമാനിക്കുകയായിരുന്നു. പകരം കടയ്ക്കലിലെ KSRTC ബസ് സ്റ്റാൻഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലായിരിക്കും ഇത്തവണത്തെ കടയ്ക്കൽ, അതായത് ചടയമംഗലം നിയോജക മണ്ഡലത്തിലെ ഈ നവകേരള സദസ്സിൻ്റെ വേദി ഉണ്ടാവുക. അതിനുവേണ്ടിയുള്ള എല്ലാ ക്രമീകരണങ്ങളും ഇപ്പോഴും തന്നെ ആരംഭിച്ചിട്ടുണ്ട്. നിലവിൽ രണ്ട് സ്ഥലങ്ങളാണ് കൊല്ലം ജില്ലയിൽ മാറ്റിയിട്ടുള്ളത്. ആ രണ്ട് സ്ഥലത്തിന് പകരമായി മറ്റ് രണ്ട് സ്ഥലങ്ങൾ ജില്ലാ ഭരണകൂടം കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്.